السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. സ്വർണം, വെള്ളി, ധാന്യങ്ങൾ, കാരക്ക, മുന്തിരി, ഒട്ടകം, പശു, ആട് എന്നിങ്ങനെ എട്ട് കൂട്ടം മുതലുകളിലെ സക്കാത്ത് നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് പതിനായിരക്കണക്കിന് തേങ്ങ വലിക്കാനുണ്ടെന്ന് കരുതി തേങ്ങക്കോ മാങ്ങക്കോ പൈനാപ്പിളിനോ കുരുമുളകിനോ ഡബ്ബറിനോ ഒന്നും സക്കാത്തില്ല. മുമ്പ് പറഞ്ഞതുപോലെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും എല്ലാ സ്ഥാനത്തും നമ്മുടെ കറൻസി നിൽക്കുകയാണെങ്കിൽ ഒരാൾ അതൊക്കെ വിറ്റ് കിട്ടുന്ന കാശ് തൻ്റെ കൈവശം ഒരു കൊല്ലമുണ്ടെങ്കിൽ നിസാബെത്തിയാൽ 2.5% സക്കാത്ത് കൊടുക്കണം. അതല്ലാതെ ഡബ്ബറിനോ തേങ്ങക്കോ മാങ്ങക്കോ ഒരാൾക്ക് സക്കാത്തില്ല. ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ഒരാൾക്ക് 100,000 രൂപയാണ് ശമ്പളം. കിട്ടുന്ന ശമ്പളം അതങ്ങനെ ചെലവാകുന്നുണ്ട്. ഒരു കൊല്ലം തികഞ്ഞപ്പോൾ മുമ്പുള്ള പണത്തിൽ നിന്നൊന്നും മിച്ചമില്ല എങ്കിൽ അതിൻ്റെ പേരിൽ അവൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെ കിട്ടുന്ന കാശുകൾക്കും 2.5% സക്കാത്ത് എന്ന് മൗദൂദികളും വഹാബികളും പറയുന്നത് ഷാഫി മദേബുമായി നിയമങ്ങളുമായി യാതൊരു ബന്ധമേ അതിനില്ല. ഇവിടെ ഒരു കൊല്ലം ഹൗലാനുൽ ഹൗല്, ഒരു കൊല്ലം സൂക്ഷിപ്പുണ്ടെങ്കിൽ മാത്രമേ, ഉടമസ്ഥതയുണ്ടെങ്കിൽ മാത്രമേ സക്കാത്തുള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ മുതലുകൾക്കേ സക്കാത്തുള്ളൂ. ഒരാൾക്ക് ഞാനൊരു 5 JCB വാങ്ങി, നല്ലവണ്ണം വർക്ക് നടക്കുന്നുണ്ട്, നല്ല വരുമാനമുണ്ട്, പക്ഷേ അതിൻ്റെ പേരിൽ ഒരു കൊല്ലം തികയുമ്പോൾ മേൽ പറഞ്ഞ കാശ് കൈവശമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, അല്ലെങ്കിൽ സക്കാത്തില്ല. അതുപോലെ തന്നെയാണ് ഒരാൾക്ക് കുറേ വണ്ടികളുണ്ട്, റെന്റിന് ഞാൻ സ്വന്തം വാങ്ങിയിട്ട് റെന്റിന് കൊടുക്കുന്ന വണ്ടികളാണ്, വാടക കൊടുക്കുന്ന വണ്ടികളാണ്, ഏതല്ല കച്ചവട മുതലല്ല കേട്ടോ, കച്ചവട മുതലാണെങ്കിൽ സക്കാത്ത് വേണം. ഇങ്ങനെ റെന്റിന് കൊടുക്കുന്ന മുതലുകൾ 10 or 50 ബസ്സുകളുണ്ട് ഒരാൾക്ക്, വിമാനമുണ്ട് ഒരാൾക്ക്, കപ്പലുകളുണ്ട് ഒരാൾക്ക്, അതിനൊന്നും സക്കാത്ത് നിർബന്ധമാകുന്നില്ല. നേരെ മറിച്ച് അതിൽ നിന്നുള്ള വരുമാനം ഒരാൾക്ക് കിട്ടിയിട്ട് അത് ഉടമസ്ഥതയിൽ നിസാബ് ഒരു കൊല്ലം തികഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കണം എന്നതല്ലാതെ ഈ വസ്തുക്കൾക്കൊന്നും സക്കാത്തില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരാൾക്ക് 2 ലക്ഷം കിട്ടുന്നുണ്ട് ശമ്പളം, ഒരു മാസം ശമ്പളം കിട്ടി, അതിന് സക്കാത്ത് നിർബന്ധമൊന്നുമില്ല. പിന്നെന്ത് വേണം? അങ്ങനെ അവന് കിട്ടുന്ന പണങ്ങൾ സൂക്ഷിച്ച് ഒരു കൊല്ലം അവൻ്റെ നീക്കിയിരുപ്പ് അത് എങ്ങനെ ഉണ്ടെങ്കിലും ശരി. എങ്ങനെ? അതായത് അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ടാണ്, ഒരാൾക്ക് എപ്പോഴും കിട്ടുന്ന വിധം കടം കൊടുത്തതാണ്, കുറിയിൽ കൂടിയതാണ്. ഒരു കൊല്ലം അവൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടെങ്കിൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാകൂ. ഇവിടെ മറ്റൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ പിന്നെ വലിയ അപകടമല്ലേ? എത്ര മുതലാളിമാർ ഇതിൽ നിന്ന് രക്ഷപ്പെടും? ആരെ കയ്യിലാ ഒരു കൊല്ലമൊക്കെ നീക്കിയിരിപ്പും സൂക്ഷിപ്പും ഉണ്ടാകുക? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട തോഫ 9-ാം വാള്യം 257-ാമത്തെ പേജിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു നിയമം ഞാൻ പറയുന്നു. കാശ് സാമ്പത്തികമായി ഏതെങ്കിലും വിധം കൈവുള്ളവൻ, അതായത് വജീബ് അല്ലാഹനിയായി കൈവുള്ളവരെ മേൽ നിർബന്ധമാണ്. ബഹുമാൻ അയന്തഹും സിയാദത്തുനുള്ള കിഫായത്തി സനത്തിൽ ലഹും വലി മമൂലിഹിൻ, തനിക്കും ആശ്രിതർക്കും ഒരു കൊല്ലത്തെ ചെലവിന്റെ വക കഴിച്ച് ബാക്കി എന്ത് കയ്യിലുണ്ടെങ്കിലും നിർബന്ധമാണ്. ഇന്ന് മിക്ക ആളുകളെയും വരികളെ നിർബന്ധമാവും. ഉദാഹരണം, ഒരാൾക്ക് അവൻ്റെ ഭാര്യയും കുട്ടികളും ചെലവ് കൊടുക്കൽ നിർബന്ധമായ എമ്മിൻ ബാപ്പുണ്ടെങ്കിൽ അവർക്കും കൂടി എല്ലാ ചെലവിനും കൂടി ഒരാൾക്ക് ഒരു 25,000 കൂട്ട. നമ്മൾ ഇങ്ങനെ കൂട്ടിയാൽ ഒരു കൊല്ലത്തിന് 2.5 ലക്ഷം റുപ്യ ഉണ്ടായാൽ മതി. ഇങ്ങനെ വന്നാൽ അല്ലെങ്കിൽ 3 ലക്ഷം റുപ്യ ഉണ്ടായാൽ മതി. ഈ 3 ലക്ഷത്തിൻ്റെ മിച്ചമായിട്ട് ഒരാളെ കയ്യിൽ പറമ്പായിട്ടോ എന്തെങ്കിലും മുതലുകൾ ഉണ്ടെങ്കിൽ അത് അഗ്നിയായി, ഇവിടെയുള്ള അഗ്നിയായി. അഗ്നിയാന് പല താരിഫുകളുണ്ട്. ഇവിടെ അഗ്നിയ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ തൻ്റെയും മക്കളുടെയും എല്ലാ ചെലവും കഴിച്ച് മിച്ചമുണ്ടോ അവൻ അഗ്നിയ, അവരെ മേൽ നിർബന്ധമാണ്. ആ നാട്ടിലുള്ള പാപങ്ങൾക്കും ആ നാട്ടിലുള്ള സാധുക്കൾക്കും അഗതി അനാഥകൾക്കും എന്തൊക്കെ വേണോ അത് മുഴുവനും നൽകൽ നിർബന്ധമാണ്. തൊഫ 9-ാം വാള്യം 257. ഇവിടെ 2.5% കണക്കൊന്നുമില്ല, എത്രയും കൊടുക്കൽ നിർബന്ധമാകും. ഇതിന് ഇന്നെ മുതലൊന്നുമില്ല, ഏത് മുതലാണെങ്കിലും നിർബന്ധമാകും. ഇതിൽ നിന്ന് ആരും രക്ഷപ്പെടൂല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഹാഷിയത്തുൽ ജമൽ 5-ാം വാള്യം 183-ാമത്തെ പേജിലും ജമൽ 5, അതുപോലെ തന്നെ ഫതാവ കുർദി 98-ാമത്തെ പേജിലുമൊക്കെ വളരെ വ്യക്തമായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്.
ഇതിൻ്റെ ആകത്തുക സാമ്പത്തികമായി മികവുള്ള ഏതൊരാൾക്കും അത് എന്ത് മുതലാവട്ടെ, അത് ശമ്പളം കിട്ടിയിട്ടോ വാടക കിട്ടിയിട്ടോ തേങ്ങ വലിച്ചിട്ടോ അധ്വാനിച്ചിട്ടോ ഏത് വിധവും ഒരു മനുഷ്യൻ്റെ കയ്യിൽ തനിക്കും ആശ്രിതർക്കും ഒരു കൊല്ലം ചെലവഴിക്കാനുള്ള തുകയുടെ മേലെ എന്തെങ്കിലും പറമ്പായിട്ടോ വസ്തുക്കളായിട്ടോ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കാശായിട്ട് തന്നെ വേണമെന്നില്ല, ആ നാട്ടിലുള്ള പാവങ്ങളുടെ കണ്ണീരൊപ്പിലും വീടെടുത്തു കൊടുക്കാനും സാധുക്കളെ കെട്ടിക്കാനും ചികിത്സിക്കാനും പുര വെക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടതൊക്കെ നൽകിക്കൊണ്ടിരിക്കൽ ഇവന്റെ മേൽ ഫർളാണ്, നിർബന്ധമാണ്. അത് ഫർള് കിഫയാണ്, ഒരാൾ വന്ന് ചോദിച്ചാൽ ഫർള് ഐനുമാണ് എന്ന് തുഹഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സത്യത്തിൽ നമ്മുടെ നാടുകളിൽ നിന്നുള്ള ഏറ്റവും വലിയ ബാധ്യത. സക്കാത്തിന്റെ ബാധ്യത മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അത് 2.5% കൊടുത്താൽ ബാക്കി 97% വെളുത്തു എന്ന നമ്മുടെ തെറ്റിദ്ധാരണ, അത് ശരിയല്ല. അതുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാസത്തിൽ 100,000 ശമ്പളം കിട്ടുന്ന വ്യക്തി ഒരു കൊല്ലത്തിൽ സൂക്ഷിപ്പായി മേൽ തുക അവന്റെ കയ്യിൽ നീക്കിയിരിപ്പില്ലെങ്കിൽ ഓൻ സക്കാത്ത് കൊടുക്കണ്ട. ഒരാൾക്ക് 10,000 തേങ്ങ വലിക്കാനുണ്ട്, അല്ലെങ്കിൽ ഡബ്ബർ വെട്ടാനുണ്ട്, കുരുമുളകോ തേയിലയോ ഡബ്ബ ഒരു ആൾക്ക് എമ്പാടുമുണ്ട്. ഒരു കൊല്ലം വരെ സൂക്ഷിപ്പ് സ്വത്ത് അവന്റെ കയ്യിലില്ലെങ്കിൽ ഓൻ സക്കാത്ത് കൊടുക്കണ്ട, ഈ വസ്തുക്കൾക്ക് സക്കാത്ത് ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു. അത് സത്യമാണ്. പക്ഷെ സക്കാത്തിന്റെ ബാധ്യതയാണ് അവനില്ലാത്തത്, അഗ്നിയാവിന്റെ ഒരു ബാധ്യത. ഇതാകുന്നു നമ്മുടെ ഉസ്താദുമാര് പ്രത്യേകം ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. സാമ്പത്തികമായി ശേഷിയുള്ളവർ ആർക്കാണ് ഒരു കൊല്ലത്തിലെ ഉള്ള മിച്ചം ബാക്കി കയ്യിലില്ലാത്തവർ? ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ ഭാര്യയും മക്കൾക്കും ഒരു മാസം ചെലവ് നമ്മൾ കണക്കാക്കുക 25,000 കണക്കാക്കുക, എന്നാൽ തന്നെ 2 കൊല്ലത്തിന് 8 മാസമായി, പിന്നെ അപകട കൃത്യം 300,000. 300,000 അങ്ങനെ കണക്കാക്കുക, 300,000 ഒരു കൊല്ലത്തിനുള്ള ചെലവായി. 300,000 കവിഞ്ഞ് ഓൻ്റെ മുമ്പിൽ അപ്പുറത്ത് നല്ല 10 സെന്റ് പറമ്പുണ്ട്. ഓരോ ലക്ഷം എപ്പോഴും വിറ്റാ കിട്ടുന്ന പറമ്പാണെങ്കിൽ 300,000 കഴിഞ്ഞിട്ട് 700,000 എൻ്റെ കയ്യിലുണ്ടായില്ലേ, അതെല്ലാം കൂടി വിറ്റു സാധുക്കളെ സഹായിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ അവൻ്റെ നാട്ടിലുള്ള സഹായികളെ, അനാഥകളെ, അഗതികളെ, രോഗികളെ, അഥവാ കഴിവില്ലാത്ത കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംരക്ഷിക്കലും അവർക്ക് വേണ്ട വസ്ത്രമായാലും ഭക്ഷണമായാലും പാർപ്പിടമായാലും മറ്റു മരുന്നുകളായാലും അത്യാവശ്യ ചെലവുകളായാലും അതിന് വേണ്ട വകകൾ നൽകൽ ഇവരെ മേൽ നിർബന്ധമാണ്. അത് 2.5% സക്കാത്ത് നിർബന്ധമാകുന്ന വസ്തുക്കൾക്കൊക്കെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ സക്കാത്തിന്റെ ബാധ്യതയെ വീടൂ, ഈ ബാധ്യത വേറെ തന്നെയാണ്. ഇത് വേണ്ടപ്പെട്ടവർ പ്രത്യേകം ആളുകളെ ഉണർത്തണം എന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളോട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട തുഹഫ 9-ാം വാള്യം 257, ഹാഷിയത്തുൽ ജമൽ 5-ാം വാള്യം 183, അതുപോലെ തന്നെ ഫതാവ കുറുദി 98, മുഹനി നിഹായ ഫതുഹുൽ മുഈൻ എല്ലാ കിതാബിലും ഉണ്ട്. ഇത് എൻ്റെ ഇമാമിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വേണ്ട വിധം നാട്ടുകാരെ ഉണർത്തണമെന്ന് സവിനയം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ സഹോദരൻ PA മുഹമ്മദ് ബാക്കവി, മുണ്ടംപറമ്പ്.